ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന പലതരത്തിലുള്ള AI ടൂളുകളുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം, പ്രൊഡക്റ്റിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനുള്ള പല വെബ്സൈറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെബ്സൈറ്റ് നോക്കാം നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് പ്ലേ ഗ്രൗണ്ട് AI എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പ്ലേ ഗ്രൗണ്ട് AI എന്ന് പറയുന്നത് ഒരു ഇമേജ് ജനറേറ്റിംഗ് ടൂളാണ്, ഫ്രീ ആണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ യൂസ്ഫുൾ ആയിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും ഏതൊരു സൈസിലും നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് ഏറ്റവും ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. അതാണ് പ്ലേ ഗ്രൗണ്ട് AI. നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെ? അതിന് രണ്ട് വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ രണ്ട് വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് നിങ്ങൾക്ക് കോഡ് എഴുതേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടൂൾസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മിക്സോ ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആണ്. ഈ രണ്ട് വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതും AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോംപ്റ്റ്സ് മാത്രം അവിടെ അടിച്ചു കൊടുത്താൽ മതി. അതായത് നിങ്ങളുടെ ബിസിനസ്സിന് ഐഡിയാസ് അവിടെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് AI തന്നെ ജനറേറ്റ് ചെയ്ത് തരും. അടുത്തൊരു AI ടൂള് പരിചയപ്പെടുത്തി തരാം. AI ടൂള് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ടൂളാണ്. അതായത് നിങ്ങൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു, ആ ഒരു ഇമേജിന്റെ ബേസിൽ ആ ഒരു ഇമേജിനെ വീഡിയോ ആക്കി മാറ്റുന്നു. എങ്ങനെയുണ്ടാകും? ഇതേ കൺസെപ്റ്റിലാണ് ഈ ഒരു സൈറ്റ് വരുന്നത്. ഈ ടൂളിന്റെ പേര് എന്ന് പറയുന്നത് മൈ ഹെറിറ്റേജ് ആണ്. നിങ്ങൾക്ക് എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മൈ ഹെറിറ്റേജ് ടൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ തന്നെ പല രീതിയിലുള്ള ടൂൾ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ ഇമേജിനെ കുറച്ചുകൂടി ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമേജിനെ ഒരു ആനിമേഷൻ ചെയ്യാനും ഒക്കെ പറ്റും. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിനെ ഒരു മൂവിങ് ഒരു സ്പീക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് നിങ്ങൾ കുറച്ച് ഇമേജസ് ഉണ്ട്, ആ ഒരു ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്ത ശേഷം ആ ഒരു ഇമേജിക്ക് ഒരു ജീവൻ കൊടുക്കുന്ന പോലെ ആ ഒരു ഇമേജിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ തന്നെ പല ടൂളുകളുണ്ട്, ആ ടൂളുകൾ നിങ്ങൾ ചെക്കൌട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തൊരു AI ടൂൾ എന്ന് പറയുന്നത് നമ്മൾക്കൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ വീഡിയോയ്ക്ക് ആയാലും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു മ്യൂസിക് ബിൽഡ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ AI സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ടൂളിന്റെ പേരെന്ന് പറയുന്നത് മീറ്റ് ഓവർ AI ആണ്. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൂഡ് അനുസരിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു മ്യൂസിക് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാൻ പറ്റും. ആ ഒരു മ്യൂസിക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റോയൽറ്റി ഫ്രീ സൈറ്റുകളിലൊക്കെ, അതായത് മാർക്കറ്റ് പ്ലേസുകളിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെല് ചെയ്യാനും പറ്റും. നിങ്ങളൊരു പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണോ, അതല്ല നിങ്ങൾ നിങ്ങളൊരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണോ എന്ന് നിങ്ങൾ പലരും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോന്റെ അകത്ത് തന്നെ അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറേ വോയിസ് ഒക്കെ വരാറുണ്ട് അല്ലേ. അതായത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന വോയിസ്, അതേപോലെ തന്നെ നമ്മൾ ഈ മുണക്കുന്ന വോയിസ്, അതേപോലെ തന്നെ പല രീതിയിലുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ശബ്ദങ്ങളൊക്കെ നമുക്ക് ഒരു വീഡിയോ എഡിറ്റർ കൊണ്ട് അത് ക്ലീൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ല ടൈം എടുക്കും. എന്നാൽ നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതും ഈ ഒരു AIന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത വേർഡ് നമുക്ക് AIന്റെ സഹായത്തോടുകൂടി അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ വീഡിയോ എഡിറ്റർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പേ ചെയ്യേണ്ടതുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഈ ഒരു കാര്യം, അതായത് വോയിസ് ക്ലീനിങ് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ ഒരു ടൂളിന്റെ പേരെന്ന് പറയുന്നത് ക്ലീൻ വോയിസ് AI ആണ്. അടുത്തൊരു ടൂൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടൂൾ കൂടിയാണ്. ഞാൻ പറയുന്ന ഈ ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സർവീസും പ്രൊവൈഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈബറിലോ അപ്പോർക്കിലോ പോലുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു ടൂളിന്റെ ബേസിൽ നിങ്ങൾക്ക് സർവീസ് ബിൽഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ക്ലയന്റിന് വേണ്ടി മ്യൂസിക് ബിൽഡ് ചെയ്ത് കൊടുക്കാം, വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയുന്ന അവസാന ടൂൾ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഇമേജിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല രീതിയിലുള്ള ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആമസോണിന്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആമസോണിന്റെ പല ഒരു പ്രൊഡക്റ്റിൽ തന്നെ പല ഷേപ്പിൽ, അതായത് പല
ആംഗിളിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ സർവീസ് ആയിട്ട് കൊടുക്കാൻ പറ്റും ക്ലയൻറ്റിന്. അപ്പോൾ അതിന് പറ്റിയ ഒരു വെബ്സൈറ്റ് ആണ് ഈ ഒരു വെബ്സൈറ്റ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്ലയർ ആണ്. അപ്പോൾ ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇമേജിൻ്റെ, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് കൊടുക്കുക. ആ ഒരു ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമേജസ്, അതായത് നമ്മുടെ ലിസ്റ്റ് ചെയ്യേണ്ട ഇമേജസൊക്കെ AI തന്നെ ബിൽഡ് ചെയ്ത് തരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും ടൂൾ മാത്രമല്ല പലതരത്തിലുള്ള പല ഐഡിയാസിലുള്ള ടൂളാ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം നിങ്ങൾക്ക് അൺബോക്സിൽ പറയാം. ഇതൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്, ഓൾറെഡി ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.